അപ്പൊ നമ്മുടെ കാറ്റ് ഫിഷിന്റെ മുള്ളു നിങ്ങളുണ്ടല്ലേ, അപ്പൊ ഈ ഒരു മുള്ളിന്റെ അറ്റം ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും. മറയണ്ടാ. അപ്പൊ ദേ എല്ലാവരും ഗുഡ് ഈവനിങ്, എൻ്റെ പേര് നിജിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. അപ്പൊ ദേ നമ്മൾ ഇന്ന് നമ്മുടെ മോൺസ്റ്റർ ബോണിൻ്റെ അടുത്താണ്. അപ്പൊ ഇന്ന് ദേ നമ്മൾ ദേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പോലെ തന്നെ ഇത് ഫുള്ള് പറ്റിച്ച് മീൻ പിടിക്കാൻ പോവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ രാജ്യം നമ്മൾ അരികേറ്റർ കാരണം ഈ ഒരു പോണ്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്ത് നിൽക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോൺസ്റ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പറ്റിച്ച് പിടിച്ചാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ മോൺസ്റ്റർ ഫിഷസ് സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വറ്റിച്ച് പിടിക്കാൻ പോകണം. നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട കാര്യമാണ് ഈ ഒരു പോണ്ട് പറ്റിച്ച് ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക, ഇതൊരു വലിയ മോൺസ്റ്റർ പോണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ പോവാണ്. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും ദേ നമ്മുടെ മോൺസ്റ്റർ പോണ്ടിൽ ഏതൊക്കെ ഫിഷ് സർവൈവ് ചെയ്തു എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് വീഡിയോൻ്റെ അവസാന ഭൂമിക്ക് എന്തായാലും നമ്മൾ പോണ്ടിൽ നിന്ന് ഫിഷുകളെ ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ദേ നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുട്ബോൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് പാറയുണ്ടല്ലേ. ഫുട്ബോൾ നമുക്ക് ഇവിടെ ഇടാം. മണ്ട് വെള്ളം പറ്റണതിനനുസരിച്ച് നമുക്ക് ഫുട്ബോൾ ഇറക്കാം കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചവറ് പിടിക്കും. ഇനി നമുക്ക് ഫുട്ബോലിൽ വെള്ളം നിറയ്ക്കണം. ഓ ഇല്ല, പാറ പാറയാണ്. അപ്പം ഇനി അതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഫുട്ബോലിൽ വെള്ളം നിറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു എഞ്ചിൻ യൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുളം ക്ലീൻ ചെയ്യാനുണ്ട്. കുളം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ മോട്ടറാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ചെറിയ മോട്ടറായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം പയ്യെ പയ്യെ വലിച്ചും കളയാൻ നല്ലോണം ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആയതിന് ഇതൊന്ന് അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് അടിച്ചാൽ വെള്ളം വരുള്ളൂ. നിറഞ്ഞ ഇനിയും വേണ്ടി വരും. ആണോ? അപ്പോൾ ദേ നമ്മളുടെ ഫുട്ബോൾ വാൽവ് നിറഞ്ഞു. ഇനി നമുക്ക് മോട്ടർ അടിക്കാം കേട്ടോ. പിടിച്ചോ. അല്ല, അതിന് ഇത് കണക്ട് ചെയ്യണ്ടേ? ഇത് ആ അല്ല, ഇപ്പോൾ ഒന്നും കൂടി നിറയ്ക്കാം. അതിന് ഇത് കണക്ട് ചെയ്യണ്ടേ? ഇത് കണക്ട് ചെയ്യണ്ടേ? ആണോ? ഓക്കെ. അപ്പോൾ ദേ വെള്ളടി തുടങ്ങിട്ടാ. എന്തത്? വിട്ടോ വിട്ടോ, വണ്ണി ഉണ്ട്, വേറെ കാര്യം ചെയ്യാം. വിട്ടോ, കാലം വിട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് കെട്ടിടണം. അപ്പൊ നമ്മുടെ മോട്ടറിന്റെ പവർ ഉണ്ടല്ലേ, അപ്പൊ വെള്ളടി തുടങ്ങിട്ടോ. അതുപോലെ തന്നെ ഇത്രയും വെള്ളം ഉണ്ട് നമ്മുടെ കുളത്തിൽ. ഇപ്പൊ ഇത് ഫുള്ള് പറ്റിക്കിട്ടോ നമ്മള്. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കണതിനേക്കാളും ബുദ്ധിമുട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിരിക്കും കേട്ടോ. കാരണം നോക്കിയേ, നല്ല ചെളിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം വെള്ളം പറ്റി തുടങ്ങിയിട്ടില്ലേ, കണ്ടോ? ഇതൊക്കെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതിലേറ്റവും വലിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ട് മര കഷ്ണം വെള്ളത്തിൽ കുറേ നാളെ കിടക്കുന്ന ഇതെടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് വറ്റിക്കണേനിടയിൽ ഇതേ ഒരു വലിയ വാക ചേരാനാണോ ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഒരു കിലോ എടുത്തൊക്കെയുള്ള ഒരു ചേരാനാണോ? അപ്പോൾ ഇവനെ നമുക്ക് അങ്ങോട്ട് മാറ്റിടാം കേട്ടോ. ഇതേ വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്, കണ്ടല്ലേ? അപ്പോൾ വീഡിയോയ്ക്ക് പോകണേക്ക് മുന്നേ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ആയിരിക്കുന്ന വൺ വിൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റും അതുപോലെ തന്നെ ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ് ലക്കി ജെറ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഗെയിം കളിക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൈലറ്റ് പറന്ന് പോണേക്ക് മുന്നേ പൈസ കളക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് മെത്തേഡ് ഓപ്ഷൻ ഉണ്ട്. ഈ മെത്തേഡ് ഓപ്ഷനിൽ തന്നെ യു പി ഐ അതുപോലെ തന്നെ പേടിഎം പോലത്തെ മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിലേതാണോ അത് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതിനുശേഷം ഈ വൺ വിൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് ലക്കി ജെറ്റ് എന്ന് പറഞ്ഞ ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് പെറ്റ് രണ്ട് സ്ഥലത്തായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് വെച്ചിട്ടുണ്ട്.
ദേ പൈസ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2325 രൂപയായിട്ടുണ്ട്. ദേ വീണ്ടും പൈസ കയറിക്കൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ദേ 3195 രൂപ നമ്മൾ വിൻ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൈസ വിഡ്രോ ചെയ്യണം. അപ്പൊ ഇതിനുള്ളിൽ നിന്ന് പൈസ എടുക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേ നേരെ പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ദേ വിഡ്രോൾ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏതാണോ, ഇപ്പൊ പേടിഎം ആണ്, അപ്പൊ അതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദേ വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ഗെയിം വൺ വിൻ എന്ന് പറഞ്ഞ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വിഡ്രോൾ ഓപ്ഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ദൈവ കമ്മീഷനും കാര്യങ്ങളും കൊടുക്കില്ല കേട്ടോ. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ദേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിക്സ് 500 എന്ന് പറഞ്ഞ പ്രോമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപ വരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇത് വേഗം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ചെന്നിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ദേ നമ്മുടെ പൈസ വന്നിട്ടോ 5526 രൂപയുണ്ട്. നമുക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് പൈസ ക്രെഡിറ്റ് ആയി കേട്ടോ. അപ്പൊ ദേ നമ്മൾ ഫുട് ബോൾ ഇതേ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇനിയും വീണ്ടും പറ്റിക്കാൻ തുടങ്ങാൻ പോകണ്ടോ. ഓ പോക വരണല്ലോ. എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഫുട് ബോൾ പൊക്കണതിന്റെ ഇടയിൽ മുകളിലേക്ക് പൊന്തി പോയി ഏറ് കയറി നമ്മൾ വീണ്ടും വെള്ളം നിറയ്ക്കണം കേട്ടോ. നല്ല ചൂടായി നിൽക്കുക ഇഞ്ചിൻ കണ്ടില്ലേ, നിറയോ നിറഞ്ഞിട്ടില്ലല്ലോ. പിടിച്ചേക്ക് നോക്കിയാ അവിടെ നിറഞ്ഞിരിക്കണോ, അടിക്കല്ലേ നിങ്ങൾക്ക്. ഇത് കണക്ട് ചെയ്തോ ഓൺ ചെയ്ത വീണ്ടും അടിച്ചുവിട്ടാ നമ്മള്. അപ്പം മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നമ്മുടെ പോണ്ടിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ എവിടെയോ പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ചത്തുപോയേക്കണേ. നല്ല വലുപ്പുണ്ടായിരുന്നു, ഏകദേശം 1 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുപോലത്തെ ഇനി ഫിഷസ് ഈ ഒരു പോണ്ടിൽ കാണും. നാടൻ ഫിഷസും ഈ പറയുന്ന ചേറാനായാലും വരാലായാലും കല്ലടി ആയാലും അങ്ങനത്തെ ഒരുപാട് ഫിഷസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ഇത് പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഫിഷസ് ഉണ്ടെന്ന്. ഒരു വിധം നല്ല രീതിയിൽ വെള്ളമൊക്കെ വെട്ടി തുടങ്ങി കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാറമടയാണ്, കണ്ടില്ലേ ഫുള്ള് പാറയും കാര്യങ്ങളാണ്, പക്ഷെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പാറമടയുടെ മെയിൻ ആയിട്ടുള്ള കുഴി കേട്ടോ. കാണിച്ചുതരാം കണ്ടില്ലേ, നേരെ ഫുള്ള് ചെളിയാണ് കണ്ടില്ലേ. ഇത്രയും ചെളിയുണ്ട്, ഇത്രയല്ല അതിൻ്റെ ഉള്ളിലേക്കാണ് മെയിൻ ആയിട്ടുള്ള കുഴി. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ മീനെ പിടിക്കുന്നത്. അപ്പൊ ഒരുവിധം മീനുകളൊക്കെ മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഫിഷ് മറിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അരാപ്പൈമ ഇപ്പൊ അലൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം മറിഞ്ഞ പോലെ തോന്നി നമുക്ക്. നല്ല ഹെഡ് സൈസ് ഉള്ള ഒരു ഫിഷ് എന്തായാലും മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരാപ്പൈമി ആവാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറ്റ് ഫിഷും കാര്യങ്ങളും റെഡ് ടെയിൽ കാറ്റ് ഫിഷ് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് വെള്ളം വറ്റിക്കൽ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം ചെളിയുള്ള കാരണം നമുക്ക് ഫുട് ബോൾ ശരിക്കും വെള്ളത്തിൽ ചെളിയിൽ മുക്കി വയ്ക്കാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് വറ്റിക്കണം. അപ്പം ഇനി നമുക്ക് വറ്റിച്ചിട്ട് മീൻ പിടുത്തം തുടങ്ങാം കേട്ടോ. കണ്ടില്ലേ നല്ല രീതിയിൽ ചെളി കലങ്ങി പോരാ. ദേവി പറയണണ്ട, അത് ക്യാറ്റ് ഫിഷ് ആണെന്ന് തോന്നണട്ടോ. ഇവിടെ ചെറുതായിട്ട് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് കുഴി. പക്ഷെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചെളി ഉണ്ട് കേട്ടോ. അതേ നോക്കിയേ, ഇത്രയും വെള്ളമുള്ളൂ, ബാക്കിയൊക്കെ ചെളിയാണ്ട. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ചവറിൻ്റെ ഉള്ളിലൊക്കെ മീൻ കയറിയിരിക്കും. അപ്പോൾ പയ്യെ ഇളക്കി കൊടുത്തെങ്കിൽ ഇവർ ഇറങ്ങിപ്പോക്കോളൂ കേട്ടോ. ഇവിടെയൊക്കെ അതെ ഓ കണ്ടില്ലേ, വെള്ളമില്ല ചെളിയാണ് കണ്ടില്ലേ. ഇതൊക്കെ ക്ലീൻ ചെയ്യണം നമ്മൾ. പക്ഷെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിനുള്ളല്ല, മോൺസ്റ്റർ ഫിഷസിനെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഫുള്ള് തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ കിഡിലനായിട്ട് ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്യും കേട്ടോ. ആടെ ഇവിടെ എന്തുണ്ട് അവളെയാ. അപ്പൊ ചെറുതായിട്ട് മറിഞ്ഞു തുടങ്ങും, എല്ലാവരും നോക്കി നിന്നോ. ചെറുതായിട്ട് മീനൊക്കെ മറിഞ്ഞു തുടങ്ങും. തരി കഴിഞ്ഞാൽ ഫുള്ള് പറ്റിയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മോട്ടറിന്റെ ഉള്ളിൽ ചെളി കയറും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാണാൻ പറ്റും മീനുകളൊക്കെ സൈഡിൽ വന്ന് ഒതുങ്ങുന്നത്. ദേ അവിടെയൊക്കെ എന്തോ ഒന്ന് ഒതുങ്ങുന്നുണ്ട്. ദേ അത് ക്യാറ്റ് ഫിഷ് ആണെന്ന് തോന്നുന്നുണ്ടോ. വലുത് ആ അവനെയൊക്കെ നമുക്ക് പിടിക്കാട്ടോ. പിടിക്കണ്ട നിക്ക്, കലങ്ങും ഫുള്ള് പറ്റിച്ച് പോട്ടെ.
ഇവിടെയൊക്കെ മീനുണ്ട്, കല്ലടയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണ്ടോ? ആയി തന്നെ ഒരു വണ്ടന്റെ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്, അവനെ തന്നെ ആയി തന്നെ പിടിക്കാം. ഓ ഫുള്ള് ചെളിയണ്ട. ഓ ഇതിൻ്റെ ഉള്ളേ ഒരു പ്രശ്നമുണ്ട്. ഓ ഇതിപ്പോൾ ഫുട്ബോൾ വാ, ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കടു ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കടു ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ അതേ നമ്മൾ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓ എന്തുട്ടാ അവിടെ എന്തൊക്കെയാ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് പയ്യെ ഈ ചെളി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ആൽഫിൻ്റെ ഒരു കാറ്റ് ഫിഷിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാറ്റ് ഫിഷാണ്, കടുവല്ല ടാ. കടു ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. ഇത് കുത്താൻ ചാൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, കുത്തുന്നുള്ള ഉറപ്പാണല്ലേ. ഓക്കെ അപ്പൊ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെ ആൽഫിൻ്റെ തന്നെ പിടിച്ചോളൂ, അവന് മാറ്റിയിട്ടു, അവനെടുത്താ വെള്ളത്തിലിട്ടോ. അപ്പൊ നമുക്ക് ഞാൻ എടുത്തോളാം. ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ പയ്യെ ചെളീനോടുകൂടി പോരാം, എന്നിട്ട് നമുക്ക് വെള്ളത്തിലോണ്ട് ഇടാം കേട്ടോ. വാ പോടെ. അപ്പൊ ഇനി അടുത്തത് ആരാണാവോ, അരാപ്പയ്മയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു വലുതിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് രണ്ട് വലിയ ഫിഷസ് ഉണ്ട്, അരാപ്പയ്മ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലല്ല അത് ക്യാറ്റ് ഫിഷാ. ചെളി കാരണം ചെളിയുടെ ഉള്ളിലെല്ലാം ഇവിടെ പയ്യ വെക്കാം. മുകളിലുണ്ട് കേട്ടോ, എടുത്തു ചാൻസാ. ഓ ചേടാ അരാപ്പയ്മ അല്ലേ, ഇത് വാഴണ്ട. ഓ ചേരാനാണ്, കണ്ടില്ല സൈസ് നിങ്ങൾ. ഓ ഓ വണ്ട സാധനണ്ടാ. ഓക്കെ ഇവനെ നമുക്ക് പിടിച്ച് മാറ്റാം. അപ്പൊ ഇവനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവനെ നമുക്ക് വെള്ളത്തേക്ക് മാറ്റാം കേട്ടോ. ഇതുപോലത്തെ ഇനി ഫിഷസ് ഉണ്ട്, നമുക്ക് പിടിക്കാം. ഓക്കെ ഓ അടുത്ത ക്യാറ്റ് ഫിഷാണ്, കടുവാണ്. അപ്പുറത്ത് ബിരാൽ അപ്പുറത്ത് വലുത് അപ്പുറത്ത് വലുത്. താഴേന്ന് ഒരു താഴേന്ന് പോരി എന്നാ. അത് തന്നെ അരാപ്പയ്മ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അവിടേക്ക് പറഞ്ഞു. അയ്യോ അയ്യേ അങ്ങനെ പൊത്തി പിടിക്കണ്ടാ മോളിൽ നിന്ന്. ഇതേ ഞാൻ കാണിച്ചു തരാം, മോളിന്ന് പൊന്തിക്ക്, മോളിന്ന് പൊന്തിച്ചിട്ട് വന്നിട്ട് മാറിക്കോ, അവിടെ നിന്ന് മാറിക്കോട്ടാ. നേരെ താഴേന്ന് പൊന്തിച്ചെറിഞ്ഞു. ഓക്കെ 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 ക്യാറ്റ് ഫിഷ് ആണോ? ഓക്കെ 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 അടുത്ത ക്യാറ്റ് ഫിഷിന് കിട്ടിയിട്ടുണ്ട്. കടുവല്ല കേട്ടാ. ഓ സീനാണ്. സീനില്ല സീനില്ല. ഓക്കെ ഇനിയിപ്പോൾ അടുത്തതന്നെ പിടിക്കാം. ഒരു വലിയ ഫിഷും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ആൽഫിനെ കൈ മാറ്റിപ്പോയി. അല്ല ആൽഫിൻ്റെ ഓ ക്യാറ്റ് ഫിഷ് ആണ്, നമ്മൾ ക്യാറ്റ് ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടുത്ത ക്യാറ്റ് ഫിഷ്. ഓ കോരിട്ടോ കോരിട്ടോ. ഓ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഫുള്ള് ചെളിയാ. കുത്തും 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 ക്യാറ്റ് ഫിഷ് കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ചെളിയിൽ നമ്മൾ കൈ താഴ്ത്തുമ്പോൾ ഈ ഒരു കടു എന്ന് പറഞ്ഞ ഫിഷുണ്ട്, ഈ കാരി എന്നൊക്കെ പറയുന്നത്. അപ്പം അത് കുത്തി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും, അതുകൊണ്ടാണ് പിടിക്കാനൊരു പേടി കേട്ടോ. ആ കാര്യമല്ലേ. അല്ല അല്ല ക്യാറ്റ് ഫിഷ്, ക്യാറ്റ് ഫിഷ് ആണ്. അപ്പോൾ അടുത്ത ക്യാറ്റ് ഫിഷിന് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പോറി, ചെളി ഇല്ല ഇവിടെ, ഭക്ഷണം പറ്റിയ ഇവിടെ കുറുക്ക ചെളിയടാ. ഓ പൊന്നു മോനെ ഡേഞ്ചറാ. അപ്പോൾ അടുത്ത ക്യാറ്റ് ഫിഷിനെ നമുക്ക് ഇടാം കേട്ടോ. അതുപോലെ നമ്മുടെ അലിഗേറ്റർ കാരണം മോൺസ്റ്റർ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട പരല് കണ്ടില്ലേ, ചെറിയ പരലുകൾ ഉണ്ട് കേട്ടാ, വേണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ അവിടെ കിടക്കട്ടെ. അടുത്ത മാക്രോനെ കിട്ടിയിട്ടുണ്ട്, എവിടെ തന്നെ വന്നാ കിട്ടിയിട്ട് അടുത്തതിനെ കിട്ടി. ഓഹ അവിടെ അങ്ങോട്ട് കയറ്റിട്ടോ. ഓക്കേ ഓ ഇത് അരാപ്പയ്മ അല്ല കേട്ടോ, ഇത് നമ്മുടെ ബ്രാലാണ്. പക്ഷെ ഇവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കണ്ട, തല മാത്രമേ ഉള്ളൂ, ഫുഡ് ശരിക്കും കിട്ടാണ്ടാണ്. അപ്പോൾ ഇവനെ നമുക്ക് മാറ്റിയിടാം. അപ്പം ഇനി ഉണ്ടാവും ഫിഷസ് എന്തായാലും, നമുക്ക് ഫുള്ള് പറ്റിച്ച് പിടിക്കണം എന്തായാലും. അപ്പോൾ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളുള്ള കാരണം നമുക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ട്. അപ്പോൾ എന്താ കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെളി മൊത്തം കോരാൻ പോകണ്ട. ഫസ്റ്റ് നമുക്ക് മീനെയൊക്കെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാം, വേണ്ടല്ലേ. നമ്മൾ ഫിഷിനൊക്കെ മുകളിലേക്ക് എടുത്ത് വെച്ചു. ഓ സൈസ് നോക്കിയേ ക്യാറ്റ് ഫിഷിൻ്റെയൊക്കെ. ഓഹോ അതുപോലെ തന്നെ
ഇവനെ നമ്മൾ അരാപ്പൈമി എന്താന്ന് വിചാരിച്ചേ. അരാപ്പൈമി അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മരങ്ങൾ മാറ്റി തുടങ്ങാം കേട്ടോ. മരമൊക്കെ വെള്ളം കുടിച്ചിട്ട് നല്ല വെയിറ്റുണ്ടാവും. മരമൊക്കെ മൂളിക്കിടാം. ഓരോ പീസായിട്ട് പൊളിച്ചിട്ട് നമുക്ക് മാറ്റേണ്ടി വരും തോന്നണ്. എൻ്റെ പൊന്നി അവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെളി വരാൻ വേണ്ടിയിട്ടെ, ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പണി തുടങ്ങി. ഇനിയാണ് മെയിൻ പണി. ഈ മരം മാറ്റൽ എളുപ്പമല്ല. എന്താ ചെയ്യാ നിക്ക്, ഞാൻ പൊന്തിക്കാം. സൈഡിൽ നിന്ന് ഒടിച്ചെടുക്കാം. കണ്ടില്ലേ ഫുള്ള് ചെളിയാ. ഒടിച്ചെടുക്കാം. പക്ഷെ എൻ്റെ പൊന്നെ ഇതിനായിട്ടോളാം. ഓഫ് ആ അമ്മേ, ഓ ഇവിടെ പെടാപ്പാട് പെടുന്നുണ്ട്. അനങ്ങില്ല മോനെ. ഓക്കെ ഇത് പൊക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഉരുട്ടൽ എളുപ്പമല്ല. പറ്റോ? അല്ലെങ്കിൽ നിക്ക് പിടിക്ക് പിടിക്ക് സാമ മറക്കി അങ്ങോട്ട് കയറ്റിട്ട്. ഓക്കെ ഓക്കെ ഇത് നമ്മൾ മറച്ചിട്ടു. അപ്പൊ ഇതാണ് നാടൻ കല്ലടാട്ടാ. കണ്ടില്ലേ വലിയ വലിപ്പമൊന്നും വലിയ. അനാപ്പസ് പോലത്തെ ഇങ്ങനത്തെ നമ്മൾ ഫീഡ് ചെയ്യണ ഫിഷസിനെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സൈസ് വരും. ഷൂമാർ ഇത്ര ആവുള്ളൂ കേട്ടോ. കിട്ടിയാ? ദേ അടുത്തേനെ കിട്ടി. കല്ലട ഇത്തിരി സീനാണ്ടോ പിടിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ചെകിടയിലും ഉള്ളുണ്ട്, അതുപോലെ മൂളിലും ഉള്ളുണ്ട്. ചെറിയ പരലാണ്ടാ. അതെ അടുത്ത് അടുത്തേനെ കിട്ടി, അടുത്തേനെ കിട്ടിയതേ. ആൽഫിൻ്റെ ഇങ്ങനെ നീക്കിട്ടോ. ഓ വലിയ കാറ്റ് ഫിഷ് ആണോ? അപ്പൊ അതേ നമ്മുടെ കാറ്റ് ഫിഷിന്റെ മുള്ളു നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഈ ഒരു മുള്ളിന്റെ അറ്റം ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും, നല്ല പെയിൻ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മളൊരുവിധം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റണ പണിയല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ മണ്ണും ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. ആ മണ്ണും ചെളിയൊന്നും നമ്മൾ എടുത്ത് കളയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് കിടന്നോട്ട് നമ്മുടെ പോണ്ട്. പക്ഷെ മുകളിൽ എലിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കളയാണ്. അപ്പൊ അതെ ഒരുവിധം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് മോൺസ്റ്റർ പോണ്ട്. ആൽഫിൻ്റെ അവിടെ തകർത്ത് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ സൈഡൊക്കെ ഫുള്ള് ക്ലീൻ ആയിട്ടാ. ഇനി നമ്മളെ ഈ രണ്ട് സൈഡും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു പോണ്ടിൽ, ഇപ്പൊ എന്റെ ചെസ്റ്റിന്റെ അത്ര വെള്ളം വരും, ഇത്രയും വലിയൊരു പോണ്ടിൽ നമ്മൾ ഒരു കിഡിലും മോൺസ്റ്റർ പോണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മോൺസ്റ്റർ ഫിഷസിനെ കൊണ്ടൊന്ന് ഇട്ടിരുന്നുണ്ട് നമ്മൾ ചെറുത്. പക്ഷെ ഒന്നും സർവൈവ് ചെയ്തിട്ടില്ല. കാറ്റ് ഫിഷസും പിന്നെ കുറച്ച് വരാലും അങ്ങനത്തെ നാടൻ മീനുകളും മാത്രമാണ് സർവൈവ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പാറമടയിൽ നമ്മള് കിഡിയൻ വണ്ടൻ മോൺസ്റ്റർ ഫിഷസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു മോൺസ്റ്റർ ഫിഷ്, അത് നല്ല വലുപ്പമുള്ള മോൺസ്റ്റർ ഫിഷിനെ നമ്മൾ പർച്ചേസ് ചെയ്യൂട്ടോ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് വേഗം കമന്റ് സെക്ഷനിൽ ഇടാൻ തുടങ്ങിക്കോ. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന മോൺസ്റ്റർ ഫിഷിനെ നമ്മളിതേ ചെറുതിനെ അല്ല വലുതിനെ നമ്മൾ ഈ ഒരു പോണ്ടിൽ കൊണ്ടിടട്ടോ. അപ്പൊ ഈ ഒരു പോണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കിടിലം പോണ്ടാക്കാൻ പോവാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പോലെ. ഇപ്പൊ നമ്മുടെ മോൺസ്റ്റർ ഫിഷസ് മാത്രമല്ല, നമ്മളിതേ ഇതിന്റെ ഉള്ളിലേക്ക് വലിയ മോൺസ്റ്റർ ഫിഷസിനെ പർച്ചേസ് ചെയ്യാൻ പോകണ്ട. എന്റെ അത്രയൊക്കെയുള്ള ഫിഷിനെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിടിച്ച ഫിഷിനെ എല്ലാവർക്കും കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ ഇതാണ്ടോ ഞാൻ പറഞ്ഞ കാറ്റ് ഫിഷ്. ഇത് പാണ്ട കാറ്റ് ഫിഷ് ആണ്. കണ്ടില്ലേ ഒരു ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്, ശരിക്കും പാണ്ടയുടെ ഒരു കളറാണ്. അപ്പൊ അതെ ഇവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ചെറുതായിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അരാപ്പൈമിയെണ്ണം തെറ്റിദ്ധരിച്ച ആളുതെ ഇതാണ് കേട്ടോ. നോക്കിയവന്റെ തല, ഓ വണ്ട സൈസ് സാധനമാണ്. നല്ല അടാറ് സാധനമാണ്. അപ്പൊ അത് ഇവന്റെ തല കാണുമ്പോൾ ശരിക്കും അരാപ്പൈമയുടെ പോലെ തോന്നും നമുക്ക്. കണ്ടില്ലേ നല്ല വലിയ തലയാണ് കേട്ടോ. അപ്പൊ ഇവനാണ് കേട്ടോ നമ്മൾ തെറ്റിദ്ധരിച്ച്. ഇത് നമ്മളുടെ വാഗിയാണ് ചേറാൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇനി വേറൊരാളോട് ഞാൻ കാണിച്ചു തരാം.
ഒരു ബ്രാലാണ് പക്ഷേ ഇവനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോൺസ്റ്റർ ഫിഷിൻ്റെ അപ്പൊക്കെ കിടക്കുമ്പോൾ ഇവർക്ക് ഫുഡ് ശരിക്കും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടില്ല തല മാത്രമേ ഉള്ളൂ ബോഡിക്ക് വലിയ വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ആവശ്യത്തിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കല്ലടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് കിട്ടിയിരിക്കണം പരലിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള അരോണേനെ കൊണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റിട്ടെയിൽ ക്യാറ്റ് ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ഫിഷിനെയൊന്നും നമുക്ക് അതിനുള്ളിൽ കിട്ടിയില്ല ചിലപ്പോൾ അത് ഡെഡായി പോയിട്ടുണ്ടാവും കാരണം നമ്മൾ തീരെ ചെറുതിനെയാണ് കൊണ്ടിട്ടേ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ചെളിയുടെ താഴേക്ക് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മോൺസ്റ്റർ പോണ്ട് അടിപൊളിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് വരും അതുപോലെ തന്നെ അതേ അടുത്ത മോൺസ്റ്റർ പോണിൻ്റെ വീഡിയോയിൽ നമ്മൾ ഒരു അടാർ ഐറ്റത്തിനെ വാങ്ങും വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം ദൈവം ഒരു കല്ലട ചത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവനെ അലിഗേറ്റർ ഗാറിന് ഫീഡ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അലിഗേറ്റർ ഗാർ ഫീഡൊക്കെ നല്ലോണം എടുത്തു തുടങ്ങി ഹലോ എം ജെ ഓക്കെ നമ്മുടെ അലിഗേറ്റർ ഗാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇടുവാ ഇടുവാ ദേ നമ്മുടെ അലിഗേറ്റർ ഗാർ ദേ അവനെ കടിച്ചു നമ്മുടെ നാട്ടുമ്പുറ ഏറെ നല്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഫീലാണിത് കുളത്തിൽ പോയിട്ട് കുളിക്കുക അപ്പം അതിന് വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ദിസ് ഇസ് നേജിൻ സൈനിങ് ഓഫ് ടെക് എന്ന് പോയിട്ട് കുമ്പിട് വരാം ബൈ ഗൈസ്. ഇതെന്റെ മൂട്ടി കണ്ടിട്ടാണ്.